Hallelujah. ഒരു ആഴ്ച കൂടെ കർത്താവ് നമ്മെ പരിപാലിച്ചു. God has kept us safe one more week. എല്ലാടത്തും ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ ഉണ്ട്. We have seen God's protection in each and every areas of our lives. അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദത്തിനായി ഒരു സ്തോത്രം പറഞ്ഞു. Amen. പ്രിയ ദൈവമനുഷ്യരിലൂടെ നമ്മോട് ദൈവം സംസാരിച്ചതിനായിട്ട് ഒരു സ്തോത്രം പറഞ്ഞു. Amen. Amen. ഒറ്റ ചിന്ത പറഞ്ഞു നമ്മൾ ശുശ്രൂഷയിലേക്ക് കടക്കാം. I would like to share just one thought with you. അദ്ദേഹം പറഞ്ഞു പറഞ്ഞു വെച്ച അതേ ഭാഗത്തു നിന്ന് ഒരു ചിന്ത മാത്രം ഒരു സത്യം മാത്രം നിങ്ങളോട് പറയാം. From the same portion where our man of God talked about, from that I'm going to share a thought with you. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. Genesis chapter 1 and verse 26. 26-ാമത്തെ വാക്യം. Verse 26. Genesis chapter 1 verse 26. വായിച്ചു. നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴ ജാതിയിന്മേലും. ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. വളരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊരു പ്രസംഗമല്ല. This is not just a preaching subject. It's not a information. It is just verum or arivalla. It's a revelation. It is a velippaadana. Ippol nammal vaikkumbol ee vaakyathinavathu nammal kandathu Adamine Havaya. What we have seen in this word is Adam and Eve. Innu pagal ningal idu vaikkumbol idinagathu ningale kaanana. But you have to see yourselves in this word. Change your mind. നിങ്ങളുടെ മനസ്സിനെ ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറിയാ മതി. You just have to change your view point. നമ്മൾ ഇപ്പോഴും ആദാമിനെ കാണുകയാണ്. We are seeing Adam till now. പക്ഷേ ദൈവം ആദാം നിന്ന പൊസിഷനിൽ നിന്നെ കാണുകയാണ്. But God is seeing you in the place of Adam. ദൈവം കാണുന്നതുപോലെ നിനക്കും നിന്നെ കാണാൻ കഴിഞ്ഞാൽ. See yourself in the way God sees you. Amen. ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ ആരെ കാണണം? ദൈവത്തെ. So we have to see God in through this word. ഈ വാക്യത്തിൽ ഇപ്പോ നമ്മൾ ആരെ കാണണം? So whom we have to see through this word? ഇതിൽ ഇപ്പോ ആദാമിനോടാണ് ദൈവം സംസാരിക്കുന്നത്. In this word God is speaking to Adam. പക്ഷേ ഇന്ന് ദൈവം ഇതേ വാക്യത്തിലൂടെ എന്നോടും നിങ്ങളോടും സംസാരിക്കും. But through the same word God is speaking to you and me through this word today. നിങ്ങൾ ആ വാക്യം ഒന്ന് മനസ്സിലാക്കി. When you understand this word, God spoke. ദൈവം സംസാരിച്ചു. ദൈവം സംസാരിച്ചു. God spoke. ആദാമിനെ പുറത്തെടുക്കുന്നതിന് മുമ്പ്. ബിഫോർ ഹി ബ്രിംഗ് ഔട്ട് ആദം. ദൈവം സംസാരിക്കുക. ഗോഡ് ഈസ് സ്പീക്കിംഗ്. ഞാനും നിങ്ങളും ദൈവത്തോട് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കുറിച്ച് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ബിഫോർ യു ആൻഡ് ഐ സ്പോക്ക് ടു ഗോഡ്, ഗോഡ് ഹാസ് സ്പീക്ക് അബൌട്ട് ഔർസെൽസ്. ആമേൻ. അരുമസ്സിൽ നമ്മളെ കുറിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഡിസ്കസ് ചെയ്യുകയാണ്. There is a discussion between Father God, Son and Holy Spirit about us. നമ്മൾ ഇപ്പോൾ ഇവിടെ മുട്ടിമെരിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പരിശുദ്ധനും പിതാവും പറയാ, അവർ അടുത്ത മൂവ് ഇങ്ങനെയായിരിക്കും, അവർ അടുത്ത ചലനം ഇങ്ങനെയായിരിക്കും, അവർ അടുത്ത വെളിപ്പാട് ഇങ്ങനെയായിരിക്കും. എന്നിട്ട് അവൻ അടുത്ത മാസം ഇതല്ല, അവളുണ്ടല്ലോ. ഇങ്ങനൊക്കെ ചിന്തിക്കാൻ കേൾപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ അങ്ങനൊക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങ. നിരാശപ്പെട്ടിരിക്കുന്ന ബ്രദർ, നിന്നെ കുറിച്ച് ദൈവം ഡിസ്കസ് ചെയ്യാണ്. While you are crying and praying to God, what will my future will be? But God and Father God, Son and Holy Spirit is speaking, discussing about you, what your life should be, what your next move should be. So my dear brother who are disappointed, God is speaking about you. Prince, nammale kurichu devan discuss cheyan. God is discussing about you. Amen. ലുദിയ 2021-ലും 22-ലും 25-ലും 30-ലും ഒക്കെ നടക്കാൻ പോകുന്ന എൻഡ് ടൈം റിവൈവലിന് വേണ്ടി എച്ച്കെയെ ഡിസ്കസ് ചെയ്തു. ഹല്ലേലൂയാ. നീ ഇവിടെ ദിലീപ് ബ്രദർ, നിങ്ങൾ ഇവിടെ പെയിന്റിംഗ് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ദൈവം ഡിസ്കസ് ചെയ്യാൻ. പ്രീത,
സിബി നിങ്ങളെ കാർന് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പരിശുദ്ധമായി ഡിസ്കസ് ചെയ്യാ. ആമേൻ. വിജയങ്ങളെ നമ്മൾ ഇവിടെ പൊട്ടണ പോലെയൊക്കെ നടക്കുമ്പോ ചിലർക്ക് അറിയത്തില്ല സ്വർഗം നമ്മുടെ പേര് പറഞ്ഞ് ഡിസ്കസ് ചെയ്യും. ഞാൻ ഇന്ന് ഇതിനകത്ത് എല്ലാവരിലേക്കും ഇത് തരികയാണ്. നീ ഒരു നോർമൽ പേഴ്സൺ അല്ല, നീ ഒരു നോർമൽ പേഴ്സൺ അല്ല, വരാൻ പോകുന്നത് നോർമൽ പേഴ്സൺ അല്ല, മണ്ണിൽ നിന്ന് വരാൻ പോകുന്നത് നോർമൽ പേഴ്സൺ അല്ല. സഹോദരങ്ങളെ റെഡി ആയിക്കോ. ഇന്ന് നിന്നെ കാണുന്ന അവസ്ഥ കണ്ട് ആരും നിന്നെ അളക്കാൻ വരരുത്, കാരണം നിന്റെ ഇമേജ് മാറുകയാണ്. ദൈവം നമ്മെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. ചിലപ്പോ നീ ഇന്ന് നിരാശയോടെ ഇരിക്കുകയായിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ്. ലുദിയ നിന്നോട് നിന്ന് ഞങ്ങൾ പ്രവചിക്കാം, നിന്നോട് നിന്ന് പ്രവചിക്കാം. I'm prophesying to you. Ninda subject swargathinte discussion nadakkuna subject. Your subjection is what heaven is discussing about. Amen. Kartave ennodu ninnodu parayan parayunu. Amen. Ninde vishayam nee discuss cheyanda. Ninde vishayam swargam discuss cheyum. കരമടിച്ചു കർത്താവിന് സ്തോത്രം പറഞ്ഞു. ആത്മാവ് ഇങ്ങനെ എന്നോട് പ്രവചിക്കാൻ പറയുന്നു, അവൻ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ മിനിസ്ട്രി, നിങ്ങളുടെ ലൈഫ്, ഇത് ദൈവം ഡിസ്കസ് ചെയ്യും. Whatever you are going through in your family, in your life, in your job, or whatever that may be, heaven is discussing about that. I believe. എന്റെ വിഷയം, my subject, നാട്ടുകാര് പലതും പറയുമ്പോൾ, maybe my neighbors are talking, whatever that may be, അതേ എന്റെ വിഷയത്തെ, that same subject, സ്വർഗം discuss ചെയ്യുകയാണ്. Heaven is discussing. Amen. നമ്മെ കുറിച്ച് ദൈവം discuss ചെയ്യുന്നുണ്ട്. God is discussing about you. Amen. നിങ്ങൾ ആരാണ്? So who you are? ദൈവത്തിന്റെ ഡിസ്കഷൻ അകത്തുള്ള സബ്ജക്ട്. യു ആർ എ സബ്ജക്ട് ഇൻ ദ ടോക്കിംഗ് ഓഫ് ഗോഡ്. പ്രിൻസേ നമ്മൾ ആരാണ്? Who you are? ഇവിടണ്ട് ആരാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സബ്ജക്ട് അല്ല നമ്മൾ. ഹെവൻലി കിങ്ഡം എന്ന് പറയുന്ന സബ്ജക്ട്, പരിശുദ്ധ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട്. നിങ്ങൾ വിശ്വസിക്കുക. Believe this. The Bible parayunu God's power. Bible says devam samsarichu. Let us make human beings in our image. Namukku manushine nammada sondam sadrashyathil nirmikkam. Ningal idoru vakyamayittu kaanathu. Don't just take it as a word. Annu nadana sambhavathe nammal onnu video kaanu. We are going to visualize the things happened there. Jethi ingottu vane. Mike kondu va. Mike vachittu varune. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. Father God, Son and Holy Spirit. അവർ ഡിസ്കസ് ചെയ്യ. They were discussing. ആരെ കുറിച്ച്? About whom? ആദാമിനെ കുറിച്ച്. About Adam. Amen. But അപ്പ ആദാം ഇല്ല. Then there was no Adam at that time. ആദാം ഇല്ല. At the time of discussion there was no Adam. ആദാം ഇതിനകത്തുണ്ട്. But Adam was in between this, in the midst of them. ഇന്ന് നീ പല ഫ്രെയിമിലും ഇല്ലായിരിക്കും. Maybe you are not in many areas of your life. Amen. Amen. Maybe you are not in that frame. പക്ഷേ ഇതിനകത്ത് നീയുണ്ട്. But you are in the discussion of this. ഇവിടെ ഭയങ്കര ചർച്ച നടക്കുക. There is a discussion happening here. Let us make Adam in our image. നമ്മുടെ സാദൃശ്യം ഉണ്ടാക്കാം. ഞാൻ ഇത് പറയുമ്പോൾ the heavenly presence is moving. We receive. നീ 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 ഇപ്പോ ഈ സമയം നീ കുടുംബത്തെ പോറ്റുവാൻ ആ പ്രതിസന്ധിക്കകത്ത് നീ അലയുകയാണ്. Right now maybe you are struggling to feed your own family. അടുത്ത മൂവിന് വേണ്ടി നീ അലയുകയാണ്. Maybe you are struggling for a next move. അടുത്തിനി എന്ത് നടക്കുമെന്ന് അറിയാതെ നീ സ്ട്രഗിൾ ചെയ്യുകയാണ്. You might be struggling to know what will happen next in my life. പക്ഷേ ഇവിടെ നോക്കിക്കേ. But look at here. Let us make. നമുക്ക് നിർമ്മിക്കാം. നമുക്ക് അവനെ നിർമ്മിക്കാം. Let us make 2020 avan tagarnu poi 2020 we maybe he is destroyed 2021 il nammal avane make cheyan povu 2021 we are going to make him. Amen. Let us make namukku nirmikkam nammude image in our own image
നമുക്കവനെ സൃഷ്ടിക്കാം. Let us create man in our own image. Let us make human beings in our image. നമുക്ക് മനുഷ്യനെ നമ്മുടെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കാം. Amen. എന്തിനെ? For what? അടുത്ത വാക്യം അവിടെ പറയുക. Next word says reflecting. പ്രതിബിംബിക്കുവാൻ. Our nature. നമ്മളുടെ നമ്മളുടെ സ്വഭാവത്തെ പ്രതിബിംബിക്കുവാൻ. Amen. ഈ വ്യക്തിയെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Have you ever seen Holy Spirit? നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? Have you ever seen Jesus? Passion of Christ യേശുവിനെ അല്ല. Not that Jesus you saw in Passion of Christ movie. നിങ്ങൾ പിതാവിനെ കണ്ടിട്ടുണ്ടോ? Have you ever seen Father God? We haven't seen any one of them. പക്ഷേ ഞങ്ങൾ ഇവരുടെ കൂടെ ജീവിക്കുന്നു. But we are living with them. Amen. Amen. എങ്കിൽ ഒരു ദൂത് പറയാം. So I'm going to tell a promise. നമുക്ക് ഒരാളെ നിർമ്മിക്കാം. Let us make a man. എന്തിനാണ്? For what? നമ്മുടെ നേച്ചർ എന്തെന്ന് ഭൂമിക്ക് അറിയില്ല. Because this earth doesn't know what our nature is. Holy Spirit, നിന്റെ ക്യാരക്ടർ എന്താണെന്ന് അവർക്ക് അറിയില്ല. ഹോളി സ്പിരിറ്റ്, ദിസ് എർത്ത് ഡസന്റ് നോ യുവർ നേച്ചർ. ഹോളി സ്പിരിറ്റ് പറയാ, ജീസസ് സൺ ഓഫ് ഗോഡ്, ജീസസ് ദൈവപുത്ര യേശുവേ, നിനക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് അറിയില്ല. വാട്ട് യു ക്യാൻ ഡു ദാറ്റ് ദിസ് എർത്ത് ഡസന്റ് നോ. നമ്മളെ നമുക്ക് റിഫ്ലക്ട് ചെയ്യുക. ലെറ്റ് അസ് റിഫ്ലക്ട് അവർസെൽവ്സ് ഇൻ ദിസ് എർത്ത്. ആമേൻ എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന വീണ സൃഷ്ടി നമ്മൾ ആരാണെന്ന് അറിയണം. ആമേൻ ദാറ്റ് മീൻസ് ദാറ്റ് പേഴ്സൺ ഹാവ് ടു നോ ഹൂ വി ആർ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? For that what we have to do, namukku aadamine create kiya. Let's make Adam. Amen. Hallelujah. For reflecting our nature, nammude swabhavathe prathibimbikkuvan. Hear that, a person, Adam. Yes. Oh, 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 hallelujah. Ha ha ha. Ah, hallelujah. Adam, when you were created, നിങ്ങൾ എന്തിനാ ദൈവം ഇവിടെ നിർത്തിയിരിക്കുന്നത്? Why God has placed you here? To reflect. പ്രതിബിംബിക്കുവാൻ വേണ്ടി. ആദാമിനോട് ദൈവത്തിന് എന്താ പറയാനുള്ളത്? What God has to tell to Adam? Go. പോകുക. ഭൂമിയിൽ. Go all over the earth. എവിടെ വരെ പോകാൻ കഴിയും? How much extent you can go? Go. നീ എവിടെക്ക പോകുന്നു? Wherever you go. അവിടെല്ലാം ഞങ്ങൾ റിഫ്ലക്റ്റ് ആവും. I will be reflected wherever you go. And you are a reflector. You are a reflector. Ningal oru reflector aanu. Amen. Yes. Hallelujah. Arthavaru oru oru thirum parayun. To each one of your God is telling. Yes, sister, ningal oru reflector. You are a reflector. Nilippirunna ningal oru reflector. Amen. Kaaranam adu angane aanu. Because it is like that. Idu enna prasangamalla. This is not just my preaching. Idu satyamaanu. This is the truth. Namukku avane nirmikka. Let us make man. What we have written here, see this. God spoke, let us make human beings in our image, make them reflecting our nature so they can be responsible for the fish in the sea. ഈ റിഫ്ലക്ഷൻ ഇവന്റെ മേൽ വന്ന. When that reflection of God came upon Adam, ഇവനിൽ responsibility ഉണ്ടോ? There is a responsibility for Adam. Amen. ഉത്തരവാദിത്വം നമ്മളിൽ വരണമെങ്കിൽ എന്തോ വരണം. സോ വാട്ട് വി ഹാവ് ടു ഡു ടു ഗെറ്റ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഇൻ us, ഗോഡ്സ് നേച്ചർ വരണം. യു ഹാവ് ടു ഗെറ്റ് ദാറ്റ് ഗോഡ്സ് നേച്ചർ ഇൻ യു. ആമേൻ. ഈ റിഫ്ലക്ഷൻ നിന്റെ അകത്ത് വരുമ്പോൾ, ഇവൻ ദാറ്റ് റിഫ്ലക്ഷൻ ഓഫ് ഗോഡ് കെയിം അപ്പോൺ ഏദം, സകലത്തിലും ഉത്തരവാദിത്വമുള്ളവനായി നീ മാറുക. യു വിൽ ബി റെസ്പോൺസിബിൾ ഇൻ എവരിതിങ്. ആമേൻ. അപ്പോൾ നിങ്ങളിൽ മെച്ചൂരിറ്റി ഉണ്ടാകണമെങ്കിൽ, ടു bring that maturity out of you, ee devathinte swabhavam ningalil velippettu varu. You have to get that God's character inside of you. Devam parayunu njan ivane nirmichu. God said I made man. Namme ivanil reflect, to reflect God himself in him. Nammal highway lude pogumbo, when we are traveling through highway, ഓരോ റോഡിന്റെ സൈഡിൽ വലിയ റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. There will be reflectors placed in the side of the road. കണ്ടിട്ടുണ്ടോ? Have you ever seen that? Reflector kondittano. Have you ever seen reflectors placed in the roads? Red color board. Yes.
അതൊരിക്കലും സ്വയമേ തിളങ്ങത്തില്ല. ഇറ്റ് വിൽ നോട്ട് റിഫ്ലക്ട് ബൈ ഇറ്റ്സ് ഓൺ. അതിലൊരിക്കലും ബൾബോ ബാറ്ററിയോ ഇല്ല. There is no bulb or batteries placed in that reflector. നമ്മുടെ കാറിന്റെ ഹെഡ്ലൈറ്റ്, but when our car or vehicle's headlight, അതിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ, when it reflects on that, നിങ്ങൾ വിചാരിക്കും അതിനകത്ത് ലൈറ്റ് വെച്ചേക്കാം. Maybe you might be thinking there will be light inside. അത് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും. It will reflect back that light. അങ്ങോട്ട് വ്യാപിച്ച ലൈറ്റിനെ അത് ഇങ്ങോട്ട് തിരിച്ചുവിടും. That light which has shone on the it will reflect back. അതുകൊണ്ടാണ് അതിനെ റിഫ്ലക്ടർ എന്ന് പറയുന്നത്. That is why it is called as reflectors. ദൈവം പറയുന്നു, God said, "Na we അവനിൽ പ്രകാശിക്കും." Let us shine upon him. അവനിലൂടെ. Amen. Through him. ഭൂമിയുടെ മേൽ ഇത് റിഫ്ലക്ട് ചെയ്യും. We are going to reflect all over the earth. Amen. Praise the Lord. Amen. Hallelujah. He created them, human beings. അടുത്ത വാക്യം നിങ്ങൾ നോക്കണം. അവൻ അവരെ എന്ന് പറഞ്ഞാൽ ആദാമിനെയും ഹവ്വയെയും അവരെ പോലെ സൃഷ്ടിച്ചു. He created them God like. അടുത്ത വാക്ക് reflecting God's nature. ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രതിബിംബിക്കുന്നവരാണ്. He created them male and female. അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. God blessed them. അവരെ ദൈവം അനുഗ്രഹിച്ചു. Prosper. സമൃദ്ധിയാകുക. Reproduce. ഫലമുള്ളവരാകുക. ഫലമുള്ളവരാകുക. Fill ഈ ഭൂമിയെ നിറയ്ക്കുക. Take charge. Amen. നിയന്ത്രണം ഏറ്റെടുക്കുക. Amen. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? How many of you understand this? ഭൂമിയിലുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചപ്പോൾ God created everything on this earth. അതെല്ലാം ഈ ഭൂമിയിൽ ചലിച്ചു. Everything was moving. പക്ഷേ ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. But when God created Adam, ഭൂമിയിൽ ചലിക്കാനല്ല. It is not to move on the earth. ഭൂമിയെ വാഴുവാനാണ്. But to reign the earth. Amen. നീ ട്രിവാൻഡ്രത്ത് ജീവിക്കുന്നത്, you are living on in this city. ട്രിവാൻഡ്രത്ത് ചലിക്കാനല്ല, not to move on Trivandrum. ട്രിവാൻഡ്രത്തിൽ വാഴാനാണ്. But to reign on this city. നീ ഇന്ത്യയിൽ ജീവിക്കുന്നത്, you are living in India. ചലിക്കാനല്ല, not to move through India. വാഴാനാണ്. But to reign over India. ഇത് വാഴ്ചയാണ്. This is a reign. ഇത് ചലനമല്ല. This is not a movement. It's not a movement. ഇതൊരു is a reign. ഇതൊരു വാഴ്ചയാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വാഴും. You will reign over your family. നിങ്ങൾ നിങ്ങളുടെ പരാജയങ്ങളിൽ വാഴും. You will reign over your failures. ഇന്നലെ നിങ്ങൾ തോറ്റു പോയിടത്ത് നിങ്ങൾ വാഴും. Wherever you have failed yesterday, you will reign over that problem. ഞാൻ എവിടെ ചെന്ന് നിന്നാലും, wherever I go, എന്നിൽ റിഫ്ലക്ട് ചെയ്യുന്നത്, what reflects in me is ദൈവത്തിന്റെ നേച്ചർ. That is God's nature. Amen. അതിനാണ് എന്നെ ജനിപ്പിച്ചത്. I am born with God's nature. അതിനാണ് എന്നെ ജനിപ്പിച്ചത്. I am born of God's nature. 30-ാമത്തെ വയസ്സിൽ യേശു യെരുശലേമിലേക്ക് വന്നു. When God Jesus went to Jerusalem at the age of 30, 30-ാമത്തെ വയസ്സിൽ യേശു ഗലീലയിലേക്ക് വന്നു. Jesus went to Galilee at the age of 30. യേശു കഫർന്നഭൂമിലേക്ക് വന്നു. Jesus went to Capernaum at the age of 30. യേശു അവരോട് ചോദിച്ചു, Jesus asked them, നിങ്ങൾ പിതാവിനെ കണ്ടിട്ടുണ്ടോ? Have you ever seen father? No. ഇല്ല. നിങ്ങൾ എൽഷദായി ആയവനെ കണ്ടിട്ടുണ്ടോ? You have you ever seen എൽഷദായി the creator God? No. No, ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ യഹോവയെ കണ്ടിട്ടുണ്ടോ? Have you ever seen Yahweh? ഇല്ല. No. എന്നെ കണ്ടവൻ, who ever saw me? Woo! Amen. Hallelujah. I am a reflect. Amen. Reflector. Enne kandava. Whoever saw me. ദൈവത്തെ കണ്ടിരിക്കും. They have Amen. Seen God. Amen. സിന്ധുവിന്റെ ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു റിലോൺ. There is a life where you can say this. ഇതിനാണ് നമ്മളെ വിളിച്ചത്. You and I are called to say this. To live like this. നമ്മുടെ വിളി മനസ്സിലായി? Have you realized your calling? ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, അതൊക്കെ നോർമലാ. Telling that I am just a Christian, that is normal life. I am a Pentecostal, that's normal. Njan oru Pentecostal aanu, adukku oru sadharana jeevithamaanu. Nammude vili endha nariyo? You know what's our calling? Yeshuvine kandittundo? Have you ever seen Jesus? Avaru arilla. Look at me. Parayye, look at me. Yeah. Enna kandamodi? Amen. Amen, amen, amen. Aa oru sambhavam chindichu okku. Have you ever thought about this? യേശു ഇങ്ങനെയായിരുന്നു ദിലീപ് ബ്രദർ. This is how Jesus lived on this earth. എന്നെ കണ്ടവൻ, whomever saw me, പിതാവിനെ കണ്ടിരിക്കുന്നു. They have seen my father. Amen. ഞാനും പിതാവും, me and my father, ഒന്നാണ്. Are one. എനിക്ക് പിതാവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയില്ല. I cannot do anything without my father. പിതാവിനെ എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയില്ല. My father cannot do anything without me. Adam. Adam, നിനക്ക് ദൈവത്തെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല. You cannot do anything without my God. കാരണം നീ ഒരു റിഫ്ലക്ടറാ. Because you are a reflector. റിഫ്ലക്ഷന്റെ ലൈറ്റ് വരുന്നത് അവിടെ നിന്നാണ്. That light comes from the other side.
ഞാൻ റിഫ്ലക്ടർ ആണ് I am a reflector പക്ഷേ ഈ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്താലോ But when if I what if I turn this lights off ഇപ്പോ ഈ ലൈറ്റ് ഞങ്ങളിൽ റിഫ്ലക്ട് ചെയ്യും This light is reflecting on us now പക്ഷേ ഞാൻ പറ ഞാൻ റിഫ്ലക്ടർ ആ But I am telling I am a reflector പക്ഷേ ലൈറ്റ് ഓഫ് ആണെങ്കിലും But what if the light is off you cannot reflect Amen നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നു This is what happens in our life many times ഈ ലൈറ്റിൽ നമ്മൾ പോകുന്നതുകൊണ്ട് Because we are going through this light ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ When I am standing there എന്റെ ഫേസ് നിങ്ങൾക്ക് ഡാർക്ക് ആയിട്ടായിരിക്കും കാണാൻ യു മൈറ്റ് ബി സീയിങ് മൈ ഫേസ് ഇൻ എ ഡാർക്ക് ഷേഡ് പക്ഷേ ഞാൻ ഇതിലേക്ക് വരുമ്പോൾ ബട്ട് വെൻ ഐ ഡ്രോ ക്ലോസർ ടു ദാറ്റ് ലൈറ്റ് അത് എന്നിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യും ലൈറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ത്രൂ മീ ആമേൻ ആമേൻ നീ പരാജയപ്പെട്ടിട്ടും when even though you have failed nee chadikapettittu even though you have been deceived iron pastor parna pole njan ninne endina udupiche do you know why I created you njan ninne endina udupiche do you know why I have clothed you enikku bhoomiyil ninnilude reflect aavu because I want to reflect through you on this earth go and prosper nee anugrahikapeduva amen appo ee prosperity But so the same prosperity devam parnadan god has told us alla adam devathodu parnadalla it is not adam spoke to god enne anugrahikkaname god please bless enne vidivikkaname god please deliver enne uyarthaname god please lift me up nammal devathodu parnondirikkya we are telling all this to god enne anugrahikkaname god please bless us enne uyarthaname god please lift me up oru satyam arayo do you know one truth devam ningalodu paraya god is telling you go and prosper oru samruddhi aavuga be prosper appo ee prosperity endeyano so what that prosperity have to appo adam aarana so who is adam devathinte prosperity ya bhoomiyil reflect cheyanulla aalana adam is the person who have to Hallelujah. Reflect the prosperity of god on this earth prosperity nu parayumbo sambathu mathramalla when I say prosperity don't just take it as wealth devathil endokke undo whatever is in father god adellam reflect cheyy everything Amen. Is reflected through adam that is prosperity Amen. ചില അത്ഭുതങ്ങൾ നടക്കും സോ റൈറ്റ് നോ ഐ ബിലീവ് ദാറ്റ് സം മിറക്കിൾസ് ആർ ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്സ് ഇന്ന് ചില എന്നോട് പറയുന്നു നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും റൈറ്റ് നോ സം അൺഎക്സ്പെക്റ്റഡ് മിറക്കിൾസ് ആർ ഗോയിങ് ടു ഹാപ്പൻ കർത്താവേ എന്നെ വിടുവിക്കണമേ എന്ന് പറയുമ്പോൾ സ്വർഗം പറയാ ഞാൻ നിന്നെ ജനിപ്പിച്ചത് തന്നെ ഞങ്ങളിൽ എന്തുണ്ടോ അത് റിഫ്ലക്ട് ചെയ്യാൻ when you are crying that god please deliver me god is telling you I have created you just to reflect whatever is in us devathinte reflector ay njan maaran povu I am going to be a reflector of god njan logathinte reflector alla I am Amen. Not a reflector of this world ennilude velippadanathu world nature alla the thing which has to be reflected through me is not the world nature ennil velippadanathu god's nature aanu god's nature is going to be reflected through me akara uyarthi shirasil vechittu parane I am a reflector ദൈവത്തിന്റെ പ്രതിച്ഛായ Come on I am a reflector ഓർമ്മിച്ച് ഒന്ന് പറഞ്ഞേ I am a reflector of God ഞാൻ ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് ഞാൻ ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് ആമേൻ ഞാൻ ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് ആമേൻ ദൈവനോട് പറയുന്നു നീ അനുഗ്രഹിക്കപ്പെടണം God told me you have to be blessed ദൈവനോട് പറയുന്നു നീ ഫലമുള്ളവനാകണം God told me you have to be fruitful ദൈവനോട് പറയുന്നു നീ അടക്കി വാഴണം God told me you have to take charge over earth ദൈവനോട് പറഞ്ഞതാ This is what God told me ഇങ്ങനെ ഒരു ലൈഫിലേക്ക് ഞാൻ മാറുകയാണ് I am changing into this lifestyle. ഞാൻ ദൈവത്തിന്റെ പ്രതിച്ഛായ. I am the reflector of God. ഇത് നമ്മൾ പറയും. When you say this, ലോകത്തിന്റെ റിഫ്ലക്ഷൻ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ, if there is any kind of world's reflection in your home, അത് കട്ടോ. That is going to be break. ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. Once more I want to say that. അത്തിയില കൂട്ടിത്തുന്നി പുറത്തു നിൽക്കുന്ന ആദാം. They were made an apron out of fig leaves. അത്തിയില കൂട്ടിത്തുന്നി they made the an apron out of adam how he porthu nikka adam and out by he wore that and they were standing outside attila reflect cheyya the fig leaves were reflecting
ഇപ്പോൾ ധരിച്ചിരിക്കുന്ന അത്തിയില ഒരു റിഫ്ലക്ഷനാണ് that fig leaves apron which they were wearing was a reflection veechayude pradichaya that was a reflection of their failure oru paambi ivare chadichu ennadinte pradichaya that was a reflection that they satan deceived them chadikkappettu ennadinte reflection that was a reflection that they were deceived swargam adine aazhichu maati but god removed that amen amen thottathinu pogum you will be out of this Eden asha orikkalo aa reflection oda pogathilla you will never go out with that Amen. Reflection of deception ee thottathinu porathu varum you will be out of Eden pasha pishaju nettum but devil will be wandering thottathinu porathu vanna adam reflect cheyipichathu attiyile alla jeevan eduthu oru aadinte tholu kondu marachu aa devathe thanneyanu adam reflect cheyichathu amen what adam reflected was not just a clothing of fig leaves but what god clothed him with was he reflected yani talamurayile deiviga swabhavathinte pradichaya I am a reflection of god's character in this generation oru nimisham namukku ezhunnelka let's stand ഇങ്ങനെ നമുക്ക് ജീവിക്കണം സഹോദരൻ we have to live like this my dear brothers and sisters ഈ ചർച്ച ഫോക്കസ് ചെയ്യുന്നത് ലൈഫാ this is the life which our service is focusing on not message ഒരു കേവലം ഒരു സന്ദേശം അല്ല not deliverance വിടുതലല്ല അതിനുമപ്പുറം more than that life we have to have even life life ഇനകത്തുള്ളതാണ് miracle in that life there is miracle life ഇനകത്തുള്ളതാണ് deliverance in that life there is deliverance life ഇനകത്തുള്ളതാണ് blessings in that life there is blessings നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ലൈഫ് ആണ് but our greatest aim is to leave that life കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച വാക്യം അങ്ങനെയാണ് that is what we have seen previously നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടതുപോലെ that same way you have received Jesus അവനോട് കൂടെ ജീവിക്കുവിൻ you have to live with him life ഇല്ലെങ്കിൽ ഒന്നുമില്ല amen if there is no life then there is nothing in him പണം ഉണ്ട് ലൈഫ് ഇല്ല maybe you have wealth but you have no life ആരോഗ്യം ഉണ്ട് ലൈഫ് ഇല്ല maybe you have health but there is no life ജോലി ഉണ്ട് ലൈഫ് ഇല്ല maybe you have a job but there is no life അയാൾ ഒരു പരാജിതനാണ് then you are a failure എന്നാൽ ഇന്ന് സ്വർഗ്ഗം പറയും but right now heaven says ഞാൻ ജീവിക്കുന്നതുപോലെ like I am living നിങ്ങളും ജീവിക്കും you will live amen ഞാൻ ജീവിച്ചതുപോലെ the same way I live നിങ്ങളും ജീവിക്കും you will live ഓ ഇന്ന് പറഞ്ഞു ഞാൻ ജീവിക്കും ഞാൻ ജീവിക്കും I will live say that I will live ഞാൻ ജീവിക്കും കാരണം ഞാൻ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് because I am called to live such a life ഞാൻ വാഴും I will reign ഞാൻ വാഴുവാൻ വിളിക്കപ്പെട്ടവനാണ് I am called to reign all over this earth amen I'm a reflector of God's nature nyan devathinte pradichayam nyan chellunnadathellam wherever I go ee devathinte glory reflect the God's glory will be reflected through me evidengil logathinte swabhavam ninte kudumbathil reflect cheyunnengil there is any kind of worldly nature in your home jadathinte swabhavam ningalil reflect cheyunnengil there is any form of lust in your life cut off that rip you cut off that adine kattiyuga amen aa connection kattiyuga cut that connection സ്വർഗീയമായതിലേക്ക് കണക്ട് ചെയ്യുക കണക്ട് വിത്ത് ഹെവൻലി തിങ്സ് അവിടെ നിന്ന് ദൈവത്തിന്റെ മഹത്വം നിന്നിൽ റിഫ്ലക്റ്റ് ത്രൂ ദാറ്റ് ഹെവൻസ് ഗ്ലോറി ഈസ് ഗോയിങ് ടു ബി റിഫ്ലക്റ്റഡ് ഇൻ യു കുടുംബമായിട്ട് വന്നവർ കരമൊന്ന് ചേർത്ത് പിടിച്ചു ദോസ് പീപ്പിൾ ഹൂ ഹാവ് കം ആസ് ഫാമിലീസ് ജസ്റ്റ് ജോയിൻ യുവർ ഹാൻഡ്സ് എല്ലാവർ ഓൾ ദോസ് പീപ്പിൾ ഹൂ ആർ വാച്ചിങ് us ഓൺലൈൻ ജോയിൻ യുവർ ഹാൻഡ്സ് ടുഗദർ ചാരാറാക് പോയി പിടിച്ചു നിർ കുടുംബ ഫാമിലീസ് ഓൾ ദോസ് പീപ്പിൾ ഹൂ ആർ വാച്ചിങ് us ഓൺലൈൻ ആസ് ഫാമിലി ജോയിൻ യുവർ ഹാൻഡ്സ് ടുഗദർ ഹല്ലേലൂയ കർത്താവരോട് പറയുന്നു God is telling me ദൈവത്തിന്റെ nature God's nature the God's glory ദൈവത്തിന്റെ മഹത്വം നമ്മിലൂടെ റിഫ്ലക്ട് ചെയ്യപ്പെടും is going to be reflected through us amen നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർക്ക് സൗഖ്യം ഉണ്ടാകും when they see you itself people will get healed കർത്താവ് അങ്ങനെ പറയുന്നു God is telling you രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല I'm not going to pray for healing രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല I'm not going to pray for a sick person കാണുമ്പോൾ രോഗം മാറും but right the moment when they saw you they will be healed amen കർത്താവ് ഇന്ന് അങ്ങനെ ഒരു ശുശ്രൂഷ God is opening such a ministry brother നിങ്ങളുടെ ഫാമിലിയോട് പരിശുദ്ധമ പറയുന്നു നിങ്ങൾ റിഫ്ലക്റ്റേഴ്സ് ആകാൻ പോവാ ആമേൻ എ സൂപ്പർനാച്ചുറൽ റിഫ്ലക്റ്റേഴ്സ് ആമേൻ കർത്താവ് ആ ഫാമിലിയോട് പറയുന്നു ഇനി പ്രസംഗങ്ങളല്ല ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ പ്രീച്ചിങ് നിൽക്കുന്നു വി സ്റ്റാൻഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നു ഗോയിങ് ടു റിഫ്ലക്റ്റ് ദൈവത്തിന്റെ നാച്ചർ വെളിപ്പെട്ടു വരും ഗോഡ്സ് നേച്ചർ ഈസ് ഗോയിങ് ടു ബി റിവീൽഡ് ത്രൂ us ആ കുടുംബത്തിൽ ഞാൻ റിഫ്ലക്ഷൻ ഐ ആം സീയിങ് ദാറ്റ് റിഫ്ലക്ഷൻ ഇൻ ദാറ്റ് ഫാമിലി ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ
പ്രകടിക്കുന്ന നമ്മുടെ അങ്കിളിന് വേണ്ടി ഒന്ന് പോയി പ്രാർത്ഥിച്ചു. Hallelujah. അങ്കിളെ ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ കാണുന്നു. I'm seeing in you in your family in my spirit. നിങ്ങൾ ലോകത്തിന്റെ പ്രതിച്ഛായ അല്ല. You are not a reflection of this world. നിങ്ങൾ ലോകത്തിന്റെ പ്രതിച്ഛായ അല്ല. You are not a reflection of this world. നിങ്ങൾ ദൈവത്തിന്റെ പ്രതിച്ഛായ. You are the reflection of God. നിങ്ങൾ ദൈവത്തിന്റെ പ്രതിച്ഛായ. You are a reflection of God. ഇന്നലകളിൽ എന്ത് റിഫ്ലക്ട് ചെയ്തെന്നല്ല. Whatever may you have reflected yesterday that is പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ നിന്റെ റീലം ചേഞ്ച് ചെയ്യാൻ പോകുന്നു. Now Holy Spirit is telling you I'm going to change that. ഞാൻ നിനക്ക് പുതിയ സാധ്യതകൾ തുറക്കാൻ പോവുകയാണ്. Open new possibilities in your life. ദൈവം നിന്നിൽ റിഫ്ലക്ട് ആകാൻ പോവുകയാണ്. God is going to be reflected through you. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധമാവ് കാണിക്കും. To each one of you Holy Spirit is seeing you. നിങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കും. Amen. Let us pray together as a family. പ്രാർത്ഥിക്കാൻ തുടങ്ങി. Let's pray. നമ്മൾ ആരാണെന്ന് അറിയോ? പാസ്റ്ററും ഭാര്യ അല്ല. ചർച്ച് പ്രത്യേകമായിട്ട് കേൾക്കണം. We are not a pastor, you are not a wife. Pastor and wife. We are not just a pastor and wife. We are the reflectors. നമ്മൾ ക്രിസ്തുവിന്റെ പ്രതിച്ഛായ. God's nature. ദൈവത്തിന്റെ സ്വഭാവത്തെ. God's glory. ദൈവത്തിന്റെ മഹത്വത്തെ. അതാണ് നമ്മുടെ സൃഷ്ടി. That is the creation of God. അതാണ് നമ്മുടെ ജനനം. That is our birth. ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാരെ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ ഒരു ഗോഡ്സ് നാച്ചുറൽ റിഫ്ലക്ഷൻ ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ഗോഡ് ഹൂ ഓൾ ആർ വാച്ചിങ് us ഓൺലൈൻ ഐ ആം ടെല്ലിങ് യു മൈ ഡിയർ ചിൽഡ്രൻ ഗോഡ്സ് റിഫ്ലക്ഷൻ ഈസ് ഗോയിങ് ടു ബി റിവീൽഡ് ഇൻ യുവർ ഫാമിലി ജീസസ് ആമേൻ ഇന്ന് നമ്മുടെ കൂടെ ആരാധിക്കാൻ എന്റെ അങ്കിൾ ഉണ്ട് എന്റെ അമ്മയുടെ സഹോദരൻ ഫാമിലി ആയിട്ടുണ്ട് മൈ അങ്കിൾ മൈ മോംസ് ബ്രദർ ആൻഡ് देयर ഫാമിലീസ് വിത്ത് us ടു വർഷിപ്പ് ടുഡേ വിശ്വാസത്തോടെ ആമേൻ പറയും Amen. ആ കുടുംബത്തിനകത്ത് ഇന്ന് ഒരു ഭയങ്കര റിഫ്ലക്ഷൻ നടക്കും ഇപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല പക്ഷെ വരുന്ന ദിവസം അവർ വിശ്വസിക്കട്ടെ അതെന്താ കാര്യം അവരെ ജനിപ്പിച്ചത് അതിനുവേണ്ടിയാണ് കള്ളൻ ഒരു വീട്ടിൽ വന്നാൽ When a thief come to a house, ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും There will be a reflection. അവൻ എല്ലാം അറുത്ത് മുടിച്ച് മോഷ്ടിക്കും He will destroy everything. ആ കുടുംബത്തോട് പരിശുദ്ധമായി പറയുന്നു But to that family God is telling. പിശാച് ഒരു വീട്ടിൽ വന്നാൽ When the devil comes to a house, അവൻ എല്ലാത്തിനെയും നശിപ്പിക്കും He will steal, kill and destroy. അവൻ എല്ലാം നശിപ്പിക്കും He will destroy everything. എന്നിട്ട് അത് റിഫ്ലക്ട് ചെയ്യും And he will reflect that. അവൻ നശിപ്പിച്ചേച്ചു പോയ വീട്ടിലേക്ക് In the same house where the thief destroyed, യേശു വന്നാൽ When Jesus came, അവൻ സമൃദ്ധിയെ റിഫ്ലക്ട് ചെയ്യും He will reflect prosperity. Amen. ഇന്ന് നിങ്ങളുടെ കുടുംബം right now your family ദൈവ പ്രവൃത്തിയുടെ റിഫ്ലക്ഷൻ ആയി മാറും is going to become the reflection of God's works amen തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിൽ in the you are in the end of destruction focus ചെയ്തിരുന്ന ലൈറ്റ് the light where it was focused on the reflection destruction of that is going to be off അടുത്തൊരു ലൈറ്റ് ഓൺ ആണ് that another light is going to be on ആ ലൈറ്റ് ഓൺ ആകുന്ന ഒരു പച്ചപ്പിലേക്കാണ് that is going to be a prosperity ഒരു ഒരു വാഴ്ചയിലേക്കാണ് that is opening to a rain ഒരു സമൃദ്ധിയിലേക്കാണ് that is his prosperity അവനെ പോലെ ആകാം to become like him ഇതു ഞാൻ പറഞ്ഞതല്ല that is not the voice എനിക്ക് അവനെ പോലെ ആകണം എന്നുള്ളത് എൻ്റെ പ്രാർത്ഥന വിഷയമാണ് this is not my prayer that I have to be like him ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹമാണ് that is the desire of God about me നീ എന്നെ പോലെ ആകണം that you have to be like me നീ എന്നെ പോലെ ആകണം you have to be like me നീ എന്നെ പോലെ ആകണം you have to be like me he created them God like അവൻ നിങ്ങളെ സൃഷ്ടിച്ചത് അവനെ പോലെ ആകാൻ വേണ്ടിയാണ് amen he created you to be like him ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം Let's pray together. Family ആയിട്ട് നിൽക്കുന്നവരെ അല്ല നിൽക്കുന്നവരെല്ലാം കണ്ണുകളും കർത്താവേ ഞാൻ ഈ ലോകത്തിന്റെ പ്രതിച്ഛായ അല്ല ഞങ്ങളെ കാണുന്നവരെ ഇപ്പോൾ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കോളൂ പഴയ മനുഷ്യന്റെ പ്രതിച്ഛായ അല്ല ഞാൻ പുതിയ മനുഷ്യന്റെ പ്രതിച്ഛായ ഞാൻ എന്റെ ദൈവത്തിന്റെ പ്രതിച്ഛായ എന്നെ അവൻ സൃഷ്ടിച്ചത് അവനെ റിഫ്ലക്ട് ചെയ്യിക്കുവാൻ അതുകൊണ്ട് പൗലോസ് പറയുന്നു അവൻ മൂടുപടം നീങ്ങിയ മുഖത്ത് കണ്ണാടിയിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെ അവന്റെ അതേ പ്രതിമയായി നിങ്ങളും റിഫ്ലക്ട് ചെയ്യും സോ പോൾ സേസ് ഇൻ ദ
the same face where the veil is removed, they will reflect the image of God. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു റിഫ്ലക്ടറായി മാറും. You are going to be a reflector of God these days. അസാധാരണ വീര്യ പ്രവൃത്തികളുടെ റിഫ്ലക്ടറായി മാറും. Mighty God's works reflector you are supernatural ശുശ്രൂഷകളുടെ റിഫ്ലക്ടറായി മാറാൻ പോകും. Going to be a reflector of God's supernatural ministry. അസാധാരണമായ പ്രോസ്പെരിറ്റിയുടെ റിഫ്ലക്ടറായി മാറാൻ പോകും. Going to be a reflector of God's prosperity. അസാധാരണമായ ഹീലിംഗ്സ് ന്റെ റിഫ്ലക്ടറായി മാറാൻ പോകും. Going to be a reflector of God's healing. ഓ ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ചില ശരീരങ്ങളിൽ ആ ദൈവപ്രവൃത്തി റിഫ്ലക്ട് ചെയ്യുന്നു. Right now when I'm telling this it's a God's supernatural have a lifestyle in the reflector ay maran pogu. You are going to be a reflector of that supernatural lifestyle. Supernatural love in the reflector ay you are going to be a reflector of supernatural love. Ningal or asadharana snehathinte pradichayay maran pogu. You are going to be a reflector of supernatural love. Ningal asadharana aikyathayude pradichayay maran pogu. You are going to be a reflector of supernatural love. Ningal or asadharana deiviga swabhavathinte pradichayay maran pogu. You are going to be a reflector of God's supernatural love. Yesu paranju enne kandavan പിതാവിനെ കണ്ടിരിക്കുന്നു. Jesus said those who have seen me have seen father. ആ യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു. Jesus told me I and my father. ആ യേശു നമ്മോട് പറഞ്ഞു നിങ്ങളും ഞാനും ഒന്നാകുന്നു. Jesus told me and you are one. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടെങ്കിൽ നിങ്ങളെ കണ്ടവർ എന്നെ കാണും. Those who have seen me have seen father, then those who have seen you have seen Jesus. ഈ വെളിപാട് തിരിച്ചറിഞ്ഞ പൗലോസ് ഇങ്ങനെ എഴുതി. The Paul who realized this revelation have told. എന്നെ നോക്കുവീൻ. Look at me. Look at me. എന്നെ നോക്കുവീൻ. അദ്ദേഹം ഒരു ലേഖനത്തിൽ സഭയോട് പറഞ്ഞു യേശുവിനെ നോക്കുവീൻ എന്നല്ല എന്നെ നോക്കുവീൻ. Paul said not to look at Jesus but to look at him. എത്ര ധൈര്യത്തോടെ അദ്ദേഹം പറഞ്ഞു. How boldly he could say that. കാരണം അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. Because he was sure. എന്നെ നോക്കിയാൽ ക്രിസ്തുവിനെ കാണാം. If someone look at me they will see Christ in me. ഇതിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. This is what you were called. എന്തുകൊണ്ട് മറ്റൊരു ചർച്ചിലും നിങ്ങളെ അയക്കാതെ HK എന്ന ഈ വലിയ നിയോഗത്തിൽ നിങ്ങളെ കയറ്റിയെങ്കിൽ you are not a member of the church. You are not a Christians in the world. You are a reflector of the God's nature. Amen. Amen. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. You have to realize this. ഒരു ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയവരല്ല. You haven't stepped into this church just to pray for us. ഞങ്ങൾക്ക് ഒരു ചർച്ച് വേണമല്ലോ എന്ന് പറഞ്ഞു കയറിയവരല്ല. We are not just to have a church. ദൈവത്തിൽ ഞങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുക. But to live in a life realizing who you are in Christ. ദൈവം നിങ്ങളോട് പറയുന്നു. God is telling you. നീ എന്നെ പോലെയാണ്. You are like me. നീ എന്നെ പോലെയാണ്. You are like me. നീ എന്നെ പോലെയാണ്. You are like me. Let us make them. അവരെ നമുക്ക് നിർമ്മിക്കാം. For reflecting our nature. നമ്മളുടെ സ്വഭാവത്തെ പ്രതിച്ഛായ ആകുന്നതിനായി. ഞാൻ തിരുവനന്തപുരത്ത് എന്തിനായിരിക്കുന്നു? Why I am in this city? For reflecting his nature. അവന്റെ പ്രതിച്ഛായ ആകുവാൻ. ആകാരം നിങ്ങളുടെ ശിരസിലേക്ക് വെച്ച്. Place your hands on your head. I am a reflector of God's nature. ഞാൻ ദൈവത്തിന്റെ പ്രതിച്ഛായ ആകുന്നു. നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ഭാര്യയെ ചേർത്ത് പിടിച്ചു. ആത്മാവി പറഞ്ഞേ നമ്മൾ ദൈവത്തിന്റെ പ്രതിച്ഛായ. I am a reflector of God. നമ്മൾ ദൈവത്തിന്റെ പ്രതിച്ഛായ. We are a reflector of God. Say that. നിങ്ങൾ ഇതിപ്പോ ചെയ്തോ നിങ്ങളുടെ ലൈഫിൽ അവൻ ശത്രുവിന്റെ എല്ലാ റിഫ്ലക്ഷനും As a family you do this right now a great deliverance is happening in your life. Thank you. എനിക്ക് ഉറപ്പുണ്ട്. I am sure. എനിക്ക് വളരെ ഉറപ്പുണ്ട്. I am sure. അത് സംഭവിച്ചിരിക്കുന്നു. That has already happened in your lives. Prosper. സമൃദ്ധി. Fruitful. സമൃദ്ധി. Take charge. വാഴുക. Prosper. സമൃദ്ധി. Reproduce. ഫലപുഷ്ടമാകുക. Fill earth. ഭൂമിയെ നിറയ്ക്കുക. Take charge. വാഴുക. Oh my family. എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ. How my family members. എന്റെ എല്ലാ കുടുംബാംഗങ്ങളോടും. God prosper. ദൈവത്തിന്റെ സമൃദ്ധി. God reproduce. ദൈവത്തിന്റെ ഫലപുഷ്ടത. God fill earth. ദൈവത്താൽ ഭൂമിയെ നിറയ്ക്കുവാൻ. God take charge. നിങ്ങൾ ദൈവത്തിൽ ഭൂമിയെ വാഴുവാൻ. ഇതാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഇഷ്ടം. That is God's desire about you. നിങ്ങൾ ദൈവത്തിന്റെ പ്രതിച്ഛായ. You are a reflection of God's image. I bless you. നിങ്ങളെ അനുഗ്രഹിക്കുന്നു. I bless you. നിങ്ങളെ അനുഗ്രഹിക്കുന്നു. From the bottom of my heart. എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ I bless you. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. In Jesus' name.